കർമാനുസ്രേക്ക് സ്വാഗതം. സർക്കാരും സിപിഎം നേതൃത്വവും ഗവർണറെ വിടാൻ ഉദ്ദേശമില്ല. ഗവർണർക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും രംഗത്ത്. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പാർട്ടി സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ധാർഷ്ട്യത്തിന് അതേ നാണയത്തിൽ ഗവർണർ മറുപടി നൽകിയിട്ടും വീണ്ടും പിന്നാലെ ഇരന്നു വാങ്ങാനിറങ്ങിയിരിക്കുകയാണ് സിപിഎം. ഗവർണർ ചട്ടം പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇടതിനത്ര പിടിച്ചിട്ടില്ല. അന്തരിച്ച സിപിഎം നേതാവ് ഇ ബാലാനന്ദനെ അനുസ്മരിച്ചുള്ള ലേഖനത്തിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗവർണർക്കെതിരായ വിമർശനവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രീതിക്ക് വേണ്ടി സംസ്ഥാന ഗവർണർ അനുചിതമായ അഭിപ്രായങ്ങളും അനാവശ്യ ഇടപെടലുകളും നടത്തുന്നു. ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭയെയും സംസ്ഥാന സർക്കാരിനെയും അവഹേളിക്കാനുള്ള അധികാര സ്ഥാനമല്ല ഗവർണർ പദവി. അത് ഇപ്പോഴത്തെ ഗവർണർ മറക്കുകയാണ്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഹിന്ദുത്വത്തിന് കീഴ്പ്പെടുത്താനുള്ള പ്രവണത അപകടകരമായി വളർന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അതിനെതിരായ ജനകീയ പ്രതിഷേധം വളർത്താൻ ഈ ബാലാനന്ദൻ സ്മരണ കരുത്തു പകരും. കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗത്തിലും ഗവർണറെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പദവിയുടെ വലിപ്പം തിരിച്ചറിയാതെ ഗവർണർ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയെന്നായിരുന്നു മുഖപ്രസംഗത്തിലെ ആരോപണം. കിട്ടുന്നിടത്തൊക്കെയും കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ഗവർണർക്കെതിരെ രണ്ട് വാക്ക് പറയാതെ വിശ്രമമില്ല ഇടതിനും വലതിനും. എന്നാൽ ഗവർണർ ഇതൊന്നും കണ്ടതായി പോലും നടിക്കാതെ തൻ്റെ കൃത്യനിർവഹണം നടത്തുന്നു. ഗവർണർ രാജിവെച്ച് ബി ജെ പിയിൽ ചേരുന്നതാണ് നല്ലത്. ബി ജെ പിയുടെ വക്താവായി ഗവർണർ മാറിയിരിക്കുന്നു. സർക്കാരിന് മുകളിലല്ല ഗവർണർ. ഇത് കേരളമാണ്, ഗവർണർ അത് മറക്കണ്ട തുടങ്ങി നീളുന്നു ഭീഷണികൾ. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഗവർണർ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതും സർക്കാരിനെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യങ്ങൾ. ഗവർണറുടെ ചോദ്യത്തിന് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ പിന്നെ ഭീഷണിയുടെ സ്വരമുയർത്തുകയാണ് ഇടത് വലത് പാർട്ടികൾ. ഗവർണറും സർക്കാരും തമ്മിലുള്ള വാക്പോര് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ചില മന്ത്രിമാരുടെ വക ഗവർണറും സർക്കാരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലെന്ന് ആവർത്തിക്കുന്നു. ഗവർണറെ ഇന്ന് എന്ത് പറയാമെന്നാലോചിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. അതിനിടയ്ക്കാണ് പുട്ടിന് പീരകണക്ക് ഗവർണറും സർക്കാരും തമ്മിൽ പ്രശ്നമില്ലെന്ന വാദം. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരെ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അവഹേളിക്കാനുള്ള അധികാര സ്ഥാനമല്ല ഗവർണർ സ്ഥാനമെന്ന് കോടിയേരി പറയുമ്പോൾ ഭരണഘടനാ പദവിയുള്ള ഗവർണറെ പരിഹസിക്കുന്നത് സർക്കാരിനും ചേർന്ന പണിയല്ലെന്ന് ബി ജെ പി പറയുന്നു. ഗവർണർക്കെതിരെ നടക്കുന്നത് ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണമാണ്. അതിനൊത്താശ ചെയ്യുന്നത് സർക്കാരും ഇടത് വലത് നേതൃത്വവുമാണെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നു. ഗവർണറെ ചട്ടം പഠിപ്പിക്കാൻ ചെന്നു. എന്നാൽ ഗവർണർ തിരിച്ച് ചട്ടം പഠിപ്പിച്ചതിലുള്ള രോദനമാണിതെന്ന് ബി ജെ പി പരിഹസിക്കുന്നു. ഗവർണറുടെ നടപടികളെ വിമർശിച്ച് കഴിഞ്ഞ ദിവസം സി പി എം മുഖപത്രമായ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരുന്നു. പദവിയുടെ വലിപ്പം തിരിച്ചറിയാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത്. സുപ്രീംകോടതിയിൽ സ്യൂട്ട് ഹർജി നൽകുന്നതിന് ഗവർണറുടെ അനുമതി വേണമെന്ന് എവിടെയും പറയുന്നില്ല. ഗവർണർ വ്യക്തിപരമായി ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കേണ്ടത്. എല്ലാ തീരുമാനങ്ങളും ഗവർണറെ അറിയിക്കണമെന്ന് ഭരണഘടനയിലില്ല. രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അഴിച്ചുവെച്ച് സ്വതന്ത്രമായ ഗവർണർ പദവിയിലേക്ക് അദ്ദേഹം മാറേണ്ടതുണ്ട്. ഗവർണർ സ്ഥാനവും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ സംസ്ഥാനത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം താനാണ് എടുക്കേണ്ടതെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചുവെന്നും ദേശാഭിമാനി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് കോടിയേരിയുടെ ലേഖനം ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചത്. താൻ റബ്ബർ സ്റ്റാമ്പല്ലെന്നും ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ തലവനായ തന്നെ അറിയിക്കാതെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അനുചിതമാണെന്നുമാണ് ഗവർണർ ഇപ്പോഴും പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നാട്ടുരാജ്യങ്ങൾക്കുമേൽ റെസിഡൻറ്റുമാരുടെ നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കേരള സർക്കാരിന് മുകളിൽ അത്തരമൊരു അധികാര ശക്തിയും ഇല്ലെന്ന് ഓർക്കുന്നത് നല്ലതാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരിച്ചടി. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയും ഡൽഹിയിൽ വെച്ചും മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഗവർണർ സർക്കാരിനെതിരെയും തുറന്നടിച്ചത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.